ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റദാഞ്ചും അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ചെയ്യുന്നുള്ളത്. ഞാൻ മുമ്പും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നുള്ളതൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നുള്ളതെന്ന് നിങ്ങളെ കമന്റിൽ അറിയിക്കാട്ടോ. അപ്പൊ എന്റെ അടുത്ത് എന്റെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ടെക്സ്റ്റില് നമുക്ക് മിസ്സലേനിയസ് എക്സസൈസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല എല്ലാ ചാപ്റ്ററിന്റെ ലാസ്റ്റിലൊക്കെ ആയിട്ട്, ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുന്നായിരുന്നു ടീച്ചർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ പി വൈ ക്യൂസ് ഉണ്ടല്ലോ, ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞു ലാസ്റ്റ് ഒരു അഞ്ചാറ് വർഷം നടന്ന പി വൈ ക്യൂസ് ഒക്കെ എടുത്തിട്ട് ചാപ്റ്റർ ഓൾറെഡി അറിയുന്ന ഒരാളാണെങ്കിൽ ആണല്ലോ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. കാരണം ചാപ്റ്റർ അത്യാവശ്യം എനിക്ക് അറിയാം, ഇനി ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ഒന്നും എനിക്ക് പഠിക്കാൻ അങ്ങനെ ഇല്ല, അത്യാവശ്യം പഠിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു നീ എന്ത് ചെയ്യാ, ഡയറക്റ്റ് നീ ഒരു പി വൈ ക്യൂ എടുക്കുക, ഒരു രണ്ട് മണിക്കൂർ എക്സാം ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് ചെയ്തു നോക്കാന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്. ഇപ്പം ടെക്സ്റ്റിലെ മിസ്സലേനിയസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പം നല്ല മാർക്കിന് ചോദിക്കുന്ന, ട്രിഗ്നോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. അപ്പം ഇതിന്റെ രണ്ടിന്റെയും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് തന്നെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്സലേനിയസ് എക്സാമ്പിൾസ് ഈ രണ്ട് ചാപ്റ്ററിന്റെ ഒക്കെ ചെയ്തു നോക്കാന്നാണ്. കാരണം ഈ കഴിഞ്ഞ മോഡലിന് ലിമിറ്റ്സും ചോദിച്ചൊരു ചോദ്യം അത് ടെക്സ്റ്റ് തന്നെ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ചിലതൊക്കെ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്, ചില മിസ്സലേനിയസ് ഒക്കെ അതിൽ ഉൾപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ പി വൈ ക്യൂസും മാത്രം നോക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ടെക്സ്റ്റ് ഒരുപാട് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. നിങ്ങൾ മിസ്സലേനിയസ് ഒക്കെ വെച്ചിട്ടും ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അങ്ങനെ പഠിക്കുന്ന ആളാണെങ്കിലും അത് യൂസ്ഫുൾ ആണോ നല്ലതാണോ അതാണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. കാരണം ഒട്ടും ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാകും ഇത് വീഡിയോ കാണുന്നത്. അപ്പൊ അവർക്കൊക്കെ അത് കാണുമ്പോൾ യൂസ്ഫുൾ ആകും, അവർ ഏതെങ്കിലും ഒക്കെ രീതി അവർക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യല്ലോ. അപ്പൊ നിങ്ങൾ അത് കമന്റിൽ അറിയിക്കുക. പിന്നെ എന്തായാലും ടെക്സ്റ്റിലെ പ്രോബ്ലം ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ, അത് നല്ലതാണ് എന്നുള്ളത്. നിങ്ങൾ പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞു പോയവരായിരുന്നെങ്കിലും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് കമന്റിൽ അറിയിക്കണം നല്ലതാണോന്ന്. ഞാനിപ്പൊ ചെയ്യുന്നുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യം എനിക്കിപ്പോ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് കമന്റിൽ കൊടുത്തിട്ടുണ്ടാവും പിൻ ചെയ്തിട്ട്. അപ്പൊ എനിക്ക് കിട്ടിയ ലിങ്ക് എന്ന് വെച്ചാൽ 2017 തൊട്ട് 2023 വരെ എക്സാമിന് മാർച്ചിലത്തെ മാത്രമാണെന്ന് തോന്നുന്നു ആ ലിങ്കിലുള്ളത്. ചോദിച്ച പി വൈ ക്യൂസും വിത്ത് ആൻസർ കീ ഉള്ള ഒരു ലിങ്ക് ആണ്. 2017 തൊട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റേ കെമിസ്ട്രിക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നില്ലായിരുന്നു HSS ലൈവില്. അതിലെങ്ങനെയായിരുന്നു ഒരു ചാപ്റ്റർ വൈസ് 2008 തൊട്ടേ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മാത്സിന് അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് അയച്ചെന്ന ലിങ്കോ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ ഒന്ന് സെൻഡ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും HSS ലൈവിന്റെ ഏതെങ്കിലുമൊക്കെ ലിങ്കോ പി വൈ ക്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും, അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും. ഓക്കെ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അത്യാവശ്യം ചാപ്റ്റർ പഠിച്ച ഒരാളായത് കൊണ്ട് തന്നെ പി വൈ ക്യൂസ് ഒക്കെ ചെയ്യുന്നതാണുള്ളത്. അതായത് ഇപ്പൊ ഓരോ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. ക്ലാസ് ഏതാ വെച്ചാൽ ഞാൻ പല ക്ലാസ്സുകളും കാണാറുണ്ട്, ഇന്നതെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് മെയിൻ ആയിട്ട് പി വൈ ക്യൂസ് കുറെ വർക്കൗട്ട് ചെയ്യണം, അതാണ് എന്റെ മെയിൻ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ലൈവ് തന്നെ കാണണമെന്നില്ല, ലൈവ് കഴിഞ്ഞതുണ്ടാകും. ഇനി ലൈവ് അല്ലാത്ത സോൾവ്ഡ് വീഡിയോസുകൾ ഒരുപാട് ഉണ്ട്, അതൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് സ്കിപ്പ് അടിച്ച് ബാക്കി അടുത്തതിലോട്ട് പോകും. അറിയാത്താണെങ്കിൽ ഞാൻ എഴുതി പോകും, അതിന്റെ കൂടെ അവരെന്തെങ്കിലും ട്രിക്ക് പറയുമ്പോൾ അത് സൈഡിൽ എഴുതി വെച്ച് ഇങ്ങനെ ബോക്സ് ആക്കി അത് റൗണ്ട് ചെയ്ത് വെക്കും. കാരണം തലേദിവസം എനിക്ക് എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാല് പിറ്റേ ദിവസം എക്സാമിന് അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ട്രിക്ക് യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേക ഒരു ബോക്സിലാക്കി ഹൈലൈറ്റ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക്, പിന്നെ എക്സാമിന് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഏതാണോ നല്ല ക്ലാസ് ആയിട്ട് തോന്നുക നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പൊ എനിക്ക് ഏകദേശം 4 ചാപ്റ്റേഴ്സോളം ഞാൻ അങ്ങനെ ചെയ്ത് പോയി. മെയിൻ ആയിട്ട് ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്, കുറേ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനത്തെ ദിവസം ഞാൻ ഏതെങ്കിലും കഴിഞ്ഞ വർഷത്തേക്ക് ഒരു പി വൈ ക്യൂ എടുത്തിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു എക്സാം ഇട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് അത്യാവശ്യം എല്ലാം അറിയുന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞ ഏകദേശം എന്നാണല്ലോ എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക, എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇത് അത്യാവശ്യം അറിയുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുക. ഇനി ചാപ്റ്ററൊന്നും അറിയാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ അറിയാത്തത് അതിന്റെ നിങ്ങൾ സെർച്ച് ചെയ്ത് പുതിയ ലൈവ് ആകണമെന്നില്ല, പഴയ ഒരുപാട് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ചാപ്റ്റർ വൈസ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്ന വീഡിയോസ്, അതെടുത്തിട്ട് നിങ്ങൾ കാണുക, എന്നിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കുറേയൊക്കെ ലാഗിങ് ഒക്കെ സ്കിപ്പ് അടിച്ച് നിങ്ങൾ മെയിൻ പോയിന്റ്സ്
പറയുന്നൊക്കെ ചെറുതായി നോട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി ഒരു ബോക്സ് ആക്കി വെച്ചിട്ട് പെട്ടെന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്ത് പോവുക. കാരണം കോൺസെപ്റ്റ് കുറേ പഠിച്ചിരിക്കേണ്ട, നമുക്ക് കുറേ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലാണ് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുക. പിന്നെ കുറെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും ഇക്വേഷൻസ് ഒക്കെ അതുപോലെ പഠിച്ചു വെക്കുക. എക്സാമിന് നമുക്ക് ഒരു ട്രിക്ക് പോലെ എനിക്ക് കിട്ടിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം എന്റെ ടീച്ചറും പറഞ്ഞാണ്, നമുക്കൊരു പ്രോബ്ലം തരുന്നതിന് മുമ്പ് അതിലൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു റിസൾട്ട് ആയിരിക്കും നമ്മളടുത്ത് ചോദിക്കുന്നത്. അത് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ റിസൾട്ടിന്റെ ആൻസർ നമ്മൾ എഴുതുമല്ലോ, അതിന്റെ ഒരു തുടർച്ച. ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ അതിൽ തന്നെ ബി പാർട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ബി പാർട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ എ പാർട്ട് നിങ്ങൾ ആൻസർ കൊടുത്ത റിസൾട്ട് നോക്കുക. ആ രൂപത്തിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ പി വൈക്ക് ചെയ്യുമ്പോഴും ആ ഒരു രീതിക്ക് നിങ്ങൾ സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതുമായിട്ട് നല്ല രീതിക്ക് സെറ്റായി പോയിക്കോളും. പിന്നെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ തീരെ നോക്കാതിരിക്കരുത്. എനിക്ക് പ്രാവശ്യം പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മോഡൽ എക്സാമിന് ഞാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഞാൻ വലിയ നോക്കിയില്ല. അപ്പൊ അതുകൊണ്ട് കുറെ മുമ്പ് നോക്കിയതുകൊണ്ട് കുറെ കൂട്ടലും അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നായിരുന്നു. പിന്നെ ഒരു കാര്യം ടൈമിന്റെ ആണ്. പ്ലസ് ടു കാർ കുറെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ടൈം കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു പി വൈക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ടൈം കിട്ടുന്നുണ്ടോ ജസ്റ്റ് ആൻസർ ചെയ്തിട്ട് നോക്കണം. കാരണം ഈ മോഡൽ എക്സാമിന് അതുപോലെ ഞാൻ ഫസ്റ്റ് കുറെ ചിന്തിച്ചിരുന്ന അവസാനം ആ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കൂട്ടുന്ന ഒന്ന് തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോകും. അതുകൊണ്ട് അതൊക്കെ സമയം എടുത്ത് തന്നെ ചെയ്യണം. അത് നോക്കുക. പിന്നെ എത്ര മണിക്കൂറാണ് ഡെയിലി പഠിക്കുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ എങ്ങനെ വെച്ചാൽ രാവിലെ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങി രാത്രി ഒരു 10 മണി വരെയൊക്കെ തന്നെ ഞാൻ ഇരുന്ന് ചെയ്യാറുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ കുറേ സമയമുണ്ടല്ലോ, ഇനി ദിവസങ്ങളുണ്ടല്ലോ, വ്യാഴാഴ്ച എല്ലാം വെച്ച് ഇരിക്കരുത്. കാരണം നമുക്ക് എക്സാമിന് തലേന്ന് കുറേ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പം അവിടെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മതി, നമുക്ക് ബോർ അടിക്കത്തില്ല മാത്സ് ചെയ്യുമ്പോൾ. 10 hours എങ്കിലും, നിങ്ങളൊരു 10 മണിക്കൂർ എങ്കിലും ഡെയിലി നിങ്ങൾ എന്തായാലും ചെയ്യാൻ വേണ്ടി എടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം നിങ്ങൾ കുറേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് തിയറി ഒന്നും പഠിക്കാനില്ലല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം മാത്സിൽ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് എക്സാമിന് 2-3 ദിവസമൊക്കെ മുമ്പ്, 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, 1 ദിവസം മുമ്പ് എന്തായാലും നിങ്ങൾ എന്താ ചെയ്യുക, പി വൈ ക്യൂസ് എടുത്തിട്ട് കുറേ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മോഡൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ലിമിറ്റ്സ് എന്നൊരു ചോദ്യം ടെക്സ്റ്റ് തന്നെയായിരുന്നു. പെർമ്യൂട്ടേഷൻസിൽ കുറേ പേർക്ക് ഡിഫറെൻ്റ് ആയി തോന്നിയൊരു ചോദ്യം, അത് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം എനിക്ക് ഞങ്ങളുടെ ടീച്ചർ ചെയ്യിപ്പിച്ചത് ടെക്സ്റ്റിലത്തെ പ്രോബ്ലം ആണ്. അങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എക്സസൈസിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ പി വൈ ക്യൂസ് എടുത്തിട്ട് തന്നെ ചെയ്യുക. ചിലപ്പോൾ ആ പി വൈ ക്യൂലുള്ളത് ടെക്സ്റ്റ് ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ അതേ മോഡല് ചോദിക്കാം. മാത്സിൽ എത്ര അവർക്ക് കറക്കി കുത്തി ചെയ്യാൻ വേണ്ടി പറ്റും. കുറെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടില്ലല്ലോ. നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിന്റെ അപ്പുറം അവർക്ക് എവിടെ ചോദിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ലാസ്റ്റ് 1-2 ദിവസമൊക്കെ 1 ദിവസം മുമ്പൊക്കെ നിങ്ങൾ അങ്ങനെ കൂടുതൽ പി വൈ ക്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. അത് തന്നെ ചോദിച്ചാൽ നമുക്ക് എളുപ്പം മാർക്കിട്ടില്ലേ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സില് മറ്റൊരു പ്രോബ്ലം ഇല്ലേ, അതിൽ ആ ഒരു വാല്യൂസ് ഒക്കെ മിക്ക ക്വസ്റ്റ്യൻസും ഞാൻ കുറെ പി വൈ ക്യൂസ് നോക്കിയപ്പോൾ സെയിം വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അവർ തരുന്നുണ്ട്. അത് ഇനി അങ്ങനെ തരും അറിയില്ല, എന്നാലും നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ മാത്സിൽ പ്രത്യേകിച്ചിട്ട് ഇപ്പം എന്ന് പറയാനില്ല, എല്ലാം ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനിപ്പോൾ ഇതേ കുറേ ബുക്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ആ ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ട്രിക്കുകളൊക്കെ പറയുന്നത് ഒരു സൈഡിലൊക്കെ ആയിട്ട് എഴുതി വെക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്സാമിന് തലേന്ന് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറെ പണ്ട് ചെയ്ത് പഠിച്ച പേപ്പറൊക്കെ ഉണ്ട്, കണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെയാണ് എഴുതി പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് മലയാളത്തിലൊക്കെ എഴുതി വെക്കുക. ഞാൻ അങ്ങനെ ഒരു മലയാളത്തിൽ എഴുതി വെച്ചിട്ടാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ ട്രിഗ്നോമെട്രി ലിമിറ്റ്സിനൊക്കെ ഇപ്പം ട്രിഗ്നോമെട്രിക്കും ഇപ്പം ഇത് മാറിയിട്ടുണ്ട്. വെയിറ്റേജ് 9 മാർക്കായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിമിറ്റ്സിന് അതേപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ലിമിറ്റ്സിൽ ട്രിഗ്നോമെട്രിന്റെ മിസ്ലേനിയസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എക്സസൈസ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഏകദേശം അതുപോലെ തന്നെ ചോദിക്കുള്ളൂ. ഈ കഴിഞ്ഞ എക്സാമിന് ട്രിഗ്നോമെട്രിന് ചോദിച്ച ആ ഒരു 6 മാർക്കിന്റെ ചോദ്യം ടെക്സ്റ്റ് തന്നെയാണുണ്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിലത്തെ കുറേ വർക്കൗട്ട് നല്ല മാർക്കുള്ള ക്വസ്റ്റ്യൻസിന്റെ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും ഇപ്പൊ തന്നെ എല്ലാം ഒന്നിച്ച് ചെയ്യുന്നില്ല, ഇപ്പൊ കുറച്ച് എളുപ്പമുള്ളൊക്കെ ചെയ്ത്. കാരണം ഇപ്പൊ തന്നെ കുറെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പൊ കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴും ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി തലയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കുന്നത് ചെയ്യുക, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ പറ്റുന്ന. എനിക്ക് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.